മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഇപ്പോൾ ഒന്ന് ചവിട്ടി പിടിച്ചു നിൽക്കുകയാണ് ഇ ഡി നോട്ടീസ് അയച്ചിട്ടും താൻ ചെല്ലില്ല എന്ന നിലപാട് സ്വീകരിച്ച് എന്നാൽ തോമസ് ഐസക് ചെന്നില്ല എങ്കിൽ ഇ ഡി പൊക്കുമെന്നത് മൂന്ന് തരം വിവാദമായ കണ്ടെയ്നർ കറൻസി ഇടപാട് ഇ ഡി കുത്തിപ്പൊക്കും അതാണ് ഇപ്പോൾ തോമസ് ഐസക്കിന്റെ ഭയം കിഫ്ബി അല്ല കൊല്ലത്തെ ഓർത്താണ് അദ്ദേഹത്തിന്റെ ചങ്കടിക്കുന്നത് ഇ ഡി നോട്ടീസ് അയച്ചിട്ടും പോകാൻ മടിച്ച് മുൻ ധനമന്ത്രി തോമസ് ഐസക് മലക്കം മറയുന്നതിന്റെ പിന്നിൽ കൊല്ലത്ത് വെച്ച് നടന്ന ഒരു സാമ്പത്തിക ഇടപാട് കണ്ടെയ്നറിൽ എത്തിയ കള്ളനോട്ട് കേസിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന കൊല്ലത്തെ ഒരു പ്രവാദിച്ചു ിയുമായിട്ട് സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വം പോലും അറിയാതെ അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹം മറുപടി പറയേണ്ടി വരും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ ഐസക് എതിർ സ്ഥാനാർത്ഥിയുമായി വളരെ അടുപ്പമുള്ള ഒരു ആളിന്റെ വീട്ടിലെത്തിയത് അന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ മുറുമുറുപ്പിന് കാരണമായിരുന്നു മന്ത്രി വന്നില്ല എന്ന പ്രവാസിയും എന്നാൽ സന്ദർശനത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്ന പാർട്ടിയും അന്ന് എങ്ങും എങ്ങും തൊടാതെ പറഞ്ഞതാണ് ഇന്ത്യയെ തകർക്കാനുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെയും അവരുടെ രഹസ്യ അന്വേഷണ വിഭാഗമായ ഐ എസ് ഐയുടെയും അധോലോക ഭീകരവാദ സംഘടനകളുടെയും ഒരുമിച്ചുള്ള പ്രയത്നമായിരുന്നു കണ്ടെയ്നർ കറൻസി സഹകരണ ബാങ്കിലൂടെയാണ് ഈ വ്യാജ കറൻസിൽ ഭൂരിഭാഗവും മാറിയെടുത്തത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളിലെ ചിലരാണ് കണ്ടെയ്നർ കറൻസിയുടെ പിന്നിൽ എന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ അച്ചടിച്ച നോട്ട് ദുബായിൽ നിന്നാണ് എത്തിച്ചത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് രണ്ട് കണ്ടെയ്നർ വ്യാജ കറൻസി കൊച്ചി തുറമുഖത്ത് എത്തിയത് അത് അപ്രത്യക്ഷമായി എന്നാണ് അന്നത്തെ ഇന്റലിജൻസ് എ ഡി ജി പി ജേക്കബ് പൊന്നു സർക്കാരിന് നൽകിയ റിപ്പോർട്ട് ക്ഷിക്ക് തന്നെ ഭീഷണിയാകുന്ന ഈ സംഭവത്തെപ്പറ്റി കൃത്യമായ വിവരം കിട്ടിയിട്ടും നടപടി ഉണ്ടായിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊല്ലത്തെത്തിയപ്പോഴാണ് മന്ത്രിയായിരുന്ന തോമസ് ഐസക് ഈ പ്രവാസിയുടെ വീട്ടിൽ രഹസ്യമായി എത്തിയത് കണ്ടെയ്നറിൽ എത്തിയ കള്ളനോട്ട് കേസിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ആളായിരുന്നു പ്രവാസി സി പി എമ്മുമായി ഇദ്ദേഹത്തിന് യാതൊരു ബന്ധവുമുള്ള വ്യക്തിയായിരുന്നില്ല രാവിലെ കാവനാട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയ മന്ത്രി ഭക്ഷണവും വിശ്രമവും ഒക്കെ കഴിഞ്ഞ് വൈകിട്ടാണ് മടങ്ങിയത് എന്ന് അന്വേഷണ ഏജൻസികൾ അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചിലർ മന്ത്രിയെ ഇവിടെ കാണാൻ വരികയും ചെയ്തിരുന്നു കിഫ്ബി സാമ്പത്തിക ഇടപെടൽ ബന്ധപ്പെട്ടിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന് ഒരു കാലത്തും സാധിക്കില്ല ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാകാനും സാധിക്കില്ല അന്വേഷണവുമായി നിസ്സഹകരിക്കുന്നു എന്ന തോന്നൽ ഇ ഡിക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഐസക്കിന് ഇ ഡി പൊക്കുമെന്നത് ഉറപ്പ് അത്രയ്ക്ക് മാത്രം അധികാരമുള്ള അന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടു വർഷമായി ഇ ഡി അന്വേഷിച്ച് നടക്കുന്ന കേസിൽ ഇപ്പോൾ എന്താണ് പുതിയ കണ്ടെത്തൽ എന്നാണ് തോമസ് ഐസക് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് രണ്ടു വർഷമായി ഇ ഡി കേസ് അന്വേഷണം നടക്കുന്നു ഇപ്പോൾ എന്താണ് പുതിയ കണ്ടെത്തൽ അറിയില്ല ഇൻകം ടാക്സും സിആാൻഡേജിയും ഒന്നും കണ്ടെത്തിയിട്ടില്ല ആകെ രണ്ടു വരിയാണ് കത്തിലുള്ളത് ബുക്ക് ഓഫ് അക്കൗണ്ട്സും എല്ലാ രേഖകളുമായി ഹാജരാകണമെന്ന് എന്താണ് അതിൻ്റെ അർത്ഥം എന്നാണ് അദ്ദേഹം ചോദിച്ചത് ബുക്ക് ഓഫ് അക്കൗണ്ട്സും എല്ലാ രേഖകളുമായി ഹാജരാകുമ്പോൾ മറ്റ് ചില കാര്യങ്ങളും കൂടി ഇ ഡി വ്യക്തത തേടിയേക്കും എന്ന സൂചന അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കൊല്ലത്തെ പ്രമുഖ വ്യവസായിയും അവിടെ നടന്ന സാമ്പത്തിക ഇടപാടുമൊക്കെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതിനെ എങ്ങനെ നേരിടും എന്നുള്ള ഭയത്തിലും ആശങ്കയിലും ആണ് തോമസ് ഐസക് ഇപ്പോൾ ഒന്ന് ചവിട്ടിപ്പിടിച്ച് ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല എന്ന് വാശി പിടിക്കുന്നത് Justas, carmajos.